Hello, my dear students. In the video, Parayan Dishikuna Karium, allowing news Ningala Patrathle content and diary. Calicut University Social Service Certificate. Calicut University, Tenjipalam, Calicut Sarvagala Shala, SD Randarithi Patanba, SD Distance Lebutical, Randarithi Patanba the Provation Biruda, Vidyarthikalka, or the Vasate Samuiga Seven and Nadathi in day. CUS. SP Cert, Calicut University Social Service Program Certificate April 30-nagam Sarvagalashala Students Portal upload cheyyanam appo the SD kuttikal allengil distance le kuttikal mathralla Calicut University de keelu padikkunna muluvan degree vidyarthikalum cheyyanda oru compulsory social work aanu ai parnittullathu adu aadya kaalagattangalilokke undayirunnathaanu ippo 2019 il University syllabus update either in the Falamaito, on the Tala, on the R. Divasate, or Samuika save and a Chey game. Above University notification Agatha, the Valare Kritamaita than Ningalandana Chey and the Nala University notification, Valare Kritamaita the Parayanande. Above Korea could take the white chit, no kind down on the love, what a confusion on the one another. Up a confusion to Unum Sadadagalatana University and notification lay. വളരെ വ്യക്തമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ അത് 2019 യു ജി സി ബി സി എസ് എസ് അല്ലെങ്കിൽ റെഗുലേഷൻ പ്രകാരം 2019 ൽ നിങ്ങൾക്ക് അറിയാം സിലബസ് മാറിയത് അപ്പോൾ അതിലുള്ള ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എ മൾട്ടിമീഡിയ ഈ പറഞ്ഞ കോഴ്സുകളിലുള്ള ഒക്കെ കുട്ടികൾ ഇപ്പോൾ പ്രത്യേകിച്ച് ബി എ കുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത് അവരുടെ ഭാഗത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് വേണം ഒരു സി യു എസ് എസ് പി സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് എന്താ ചെയ്യുന്നത് 6 ദിവസത്തെ സാമൂഹിക സേവനം നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അതായത് 6 ദിവസം നിങ്ങൾ സമൂഹത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചതിൻ്റെ ഒരു സർവീസ് അപ്പോൾ ആ സർവീസ് നിങ്ങൾ എവിടേക്കാണ് ചെയ്യേണ്ടത് പഞ്ചായത്തുകളിലോ കോർപ്പറേഷനുകളിലോ മുനിസിപ്പാലിറ്റികളിലോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ ഓൾഡ് ഏജ് ഹോമുകളിലോ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററുകളിലോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ സർവീസ് ചെയ്യാം നിങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇവിടെ കോഴ്സിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് 6 ദിവസത്തെ സേവനം ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നതിൻ്റെ രീതിയിൽ അവിടെ നിങ്ങൾ 6 ദിവസം സേവനം അനുഷ്ഠിക്കുകയും അതിനുശേഷം അവരുടെ അല്ലെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഉള്ളത് അപ്പോൾ ഇവിടെയാണ് ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് പണ്ട് ഈ സി എസ് എസിന്റെ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്ക് സ്റ്റാളുകളിലൊക്കെ പോയിട്ട് കുട്ടികൾ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തിരുന്നു അതല്ല അപ്പം മുൻപ് അറിവുള്ള ആളുകൾ നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും നിങ്ങളങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും എന്നാൽ അതല്ല ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇവയിൽ ഏതെങ്കിലും ഒന്ന് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ സേവനം ചെയ്തതിൻ്റെ നിർവഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ ചെയ്യേണ്ടത് അതാത് സ്ഥാപനങ്ങളുടെ അധികാരികളിൽ നിന്നും അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ പോയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പഞ്ചായത്ത് നിന്ന് വാങ്ങിക്കണം കോർപ്പറേഷനിൽ പോയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കോർപ്പറേഷനിൽ പോയിട്ട് വാങ്ങി ഹോസ്പിറ്റലിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം ഓൾഡ് ഏജ് ഹോമിലാണെങ്കിൽ ആ ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് അവരുടെ അധികാരികൾ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററുകളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആ യൂണിറ്റിൻ്റെ ആരാണോ അധികാരി അവരുടെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ് അവരുടെ ഒരു ലെറ്റർ പാഡ് അവർക്കൊരു ലെറ്റർ പാഡ് ഉണ്ടാവും അപ്പോൾ ആ ലെറ്റർ പാഡിൽ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഈ കുട്ടി ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ 6 ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യു ജി കോഴ്സിന് അതായത് യൂണിവേഴ്സിറ്റി കോഴ്സിൻ്റെ ഭാഗമായിട്ട് 6 ദിവസം ഇവിടെ സേവനം അനുഷ്ഠിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാക്ഷ്യപത്രം അതെന്ത് ചെയ്യണം ഈ അധികാരികളിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയും അത് സ്റ്റുഡൻസ് പോർട്ടൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലുണ്ട് സ്റ്റുഡൻസ് പോർട്ടൽ അവിടെ നിങ്ങളുടെ ലോഗിൻ ഐ ഡി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഈ അവർ തന്നിട്ടുള്ള ഈ ഒരു പത്രം അല്ലെങ്കിൽ അവരുടെ ലെറ്റർ പാഡിൽ നിങ്ങൾ വർക്ക് ചെയ്തു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സാക്ഷ്യപത്രം എന്ത് ചെയ്യണം നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യണം കേട്ടോ ഇത്രയാണ് അതിൻ്റെ പ്രോസസ്സ് അപ്പോൾ ഇത് വലിയൊരു ഹിമാലയൻ ടാസ്ക് ഒന്നല്ല നിങ്ങൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ പോയിട്ട് സംസാരിക്കുക 6 ദിവസത്തെ സേവനം അനുഷ്ഠിക്കുക അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക ആ സർട്ടിഫിക്കറ്റ് April 30 വരെ സമയമുണ്ട് ഇപ്പോൾ ഇന്ന് March 27 ആയിട്ടുള്ളൂ അല്ലെ ഒരു മാസം നിങ്ങളുടെ മുമ്പിലുണ്ട് എക്സാമിൻ്റെ തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് പോയിട്ട് ചെയ്ത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ
യുജിയുടെ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുന്ന സമയത്തായിരിക്കും ചെറിയ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയിട്ട് ഇത് വരിക. അപ്പൊ അതിനൊന്നും നിൽക്കാതെ അവിടെ ലോഗിൻ ഐ ഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലോഗിൻ ഐ ഡിയിൽ അവരുടെ എക്സാം രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഉണ്ടാവും എന്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു അക്ഷയ സെന്ററിൽ പോയിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് അത് ചെയ്യാം. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അക്ഷയ സെന്ററിൽ പോയിട്ട് നിങ്ങൾ ഈ 6 ദിവസത്തെ സേവനം അനുഷ്ഠിച്ച സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. അവരത് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി അവിടെ അവസാനിക്കും. അപ്പൊ ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും തീർന്നു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മള് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6th സെമസ്റ്ററിന്റെ എല്ലാ ഇയറിലെയും എല്ലാ സെമസ്റ്ററുകളുടെയും ക്ലാസ്സുകൾ ഓൺലൈനിൽ പെയ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പേപ്പറിന് 150 ആണ്, 150 രൂപയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും 6th സെമസ്റ്ററിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലാസ്സിന് അപേക്ഷിക്കാവുന്നതാണ്, വരാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടല്ല, ഈ അറിവ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെടണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ ആണ്, അത് മനസ്സിലാവാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിക്കുക, എന്നിട്ട് ഈ ഒരു കാര്യത്തിൽ എല്ലാ ആളുകളെയും ഒന്ന് ബോധവാന്മാരാക്കുക. ഓക്കെ, 6th സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ പ്രത്യേകമായ വിഷസ്. നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ട് നല്ല ഭാവി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ.